ഹായ് ഓൾ, വെൽക്കം ടു സി സി പ്ലസ്. എൻ്റെ പേര് കാവ്യ. സോ നമ്മൾ ഇന്നിവിടെ LSS എക്സാമിനേഷനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. സോ എന്താണ് LSS? നമുക്ക് നോക്കാം. LSS എക്സാമിനേഷൻ ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പാണ്. യെസ്, അതൊരു സ്കോളർഷിപ്പാണ്. ഇത് നമ്മൾ വിചാരിക്കും വെറുതെ ഒരു എൻട്രൻസ് എക്സാം ആയിരിക്കും, എന്തെങ്കിലും ക്വാളിഫയിങ്, അല്ല, അതൊരു സ്കോളർഷിപ്പാണ്. അപ്പോൾ എല്ലാവർക്കും കുറച്ച് ഇതിനെ പറ്റിയിട്ട് അറിയാൻ ആഗ്രഹം ഉണ്ടാവും അല്ലേ. സോ അതെങ്ങനെയാണ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് പറയാനാണ് ഈ വീഡിയോ കേട്ടോ. നോക്കിക്കേ, ആർക്കൊക്കെ നമുക്കിതിന് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ്, കാൻഡിഡേറ്റ് ഹു ആർ സ്റ്റഡിങ് ഇൻ ക്ലാസ് 4 ഇൻ റെക്കഗ്നൈസ് സ്കൂൾ ഇൻ കേരള ആർ എലിജിബിൾ ഫോർ LSS എക്സാം. അതായത് നിലവിൽ ഇപ്പോൾ ഈ കൊല്ലം നമ്മൾ 4 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കണം. ഓക്കെ, ഓർത്ത് വെച്ചോട്ടോ. സോ ആദ്യം നമ്മൾ ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാമെന്ന് ഓർപ്പിച്ച് വെച്ചു. എന്നിട്ട് ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ പറഞ്ഞുതരാം. അടുത്തത്, ദ കാൻഡിഡേറ്റ് ഹു ഹാവ് സെക്യൂർഡ് ഗ്രേഡ് എ ഇൻ ദർ എക്സാമിനേഷൻ ഇൻ ഓർഡർ ടു ബി എലിജിബിൾ. അതായത് നമ്മളിപ്പോൾ തൊട്ട് മുമ്പേ ഉള്ള എക്സാമിനേഷൻസിന് എ ഗ്രേഡ് നേടിയിട്ടുണ്ടായിരിക്കണം എല്ലാ സബ്ജക്റ്റിലും. സോ ഇപ്പോഴേ നന്നായിട്ട് പഠിച്ചു തുടങ്ങിയു കേട്ടോ, നമുക്ക് ഇനിയും സമയമുണ്ട്. ഇനി അടുത്തത് എന്താണ്, അപ്ലിക്കേഷൻസ് മസ്റ്റ് ബിലോങ് ടു സ്റ്റേറ്റ് ഓഫ് കേരള. കാരണം നമ്മളിത് കേരള ഗവൺമെൻറ് നടത്തുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാം ആണ്. സോ നമ്മൾ എന്തായാലും കേരളയിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കണം. ഇനി ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, നമ്മുടെ ഈ വെബ്സൈറ്റ് ആണ് കേട്ടോ, www.bpekerala.in. സോ ഇത് നമ്മുടെ കേരള പരീക്ഷാ ഭവൻ ആണ് ഈ സ്കോളർഷിപ്പ് എക്സാം നടത്തുന്നത്. ഓക്കെ അല്ലേ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത്, എങ്ങനെ നമുക്ക് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. സോ നമ്മൾ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇതിനി എക്സാം എങ്ങനെയാണ് എന്നൊന്നും അറിയില്ലല്ലോ, സിലബസ് ഒക്കെ അറിയണ്ടേ. സോ ഈ എക്സാം ഓഫ്ലൈൻ ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. സോ നമ്മൾ വിചാരിക്കും കൂടുതൽ എക്സാംസ് ഇപ്പോൾ നടക്കുന്നതൊക്കെ ഓൺലൈൻ പോയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ, ഒരു എക്സാം സെൻറ്റർ തരും, ഓൺലൈൻ ആയിട്ട് പോയി എക്സാം എഴുതും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യും, എന്നിട്ട് എക്സാം നമ്മൾ ഓഫ്ലൈൻ ആയിട്ടായിരിക്കും കേട്ടോ. നമ്മൾ നമുക്ക് ഓഫ്ലൈൻ ആയിട്ടൊരു സെൻറ്റർ ഒക്കെ തരും, നമ്മൾ എക്സാമിന് അവിടെ ഏത് സ്കൂളിലാണോ തന്നിരിക്കുന്നത് അവിടെ പോയിട്ട് എഴുതണം. സോ എക്സാം എവിടെയാണ്, ഓഫ്ലൈൻ ആയിട്ട് എഴുതണം. അടുത്തത്, ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. കൂടുതൽ പേർക്കും നമുക്കറിയാം ഇപ്പോൾ നടക്കുന്ന എക്സാം എല്ലാം MCQ ആണ് അല്ലേ. സോ അതായത് ഒബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, MCQ ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ ഇവിടെ MCQ അല്ലാതെ ഒബ്ജക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവും ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും. ഈ ക്വസ്റ്റ്യൻസിൻ്റെ അടിയിൽ എഴുതാനൊരു സ്പേസ് ഉണ്ടാവും, അവിടെ നമ്മൾ എഴുതണം. ഓക്കെ, സോ അതാണ് അവർ ഒബ്ജക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്. ഒരൊറ്റ വാക്കിൽ ടിക്ക് ചെയ്യുന്നത് പോലെയല്ല, നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സെൻറ്റൻസ് എഴുതുന്ന പോലെ എഴുതാനും ഉണ്ടാകും. ഓക്കെ, അടുത്തത് എന്താണ്, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. 80 ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, പാടായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ എക്സാം പാറ്റേൺ ഒക്കെ കാണുമ്പോഴേക്കും എളുപ്പമാണ് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണെന്ന്. ഇനി ടോട്ടൽ മാർക്സ് 80 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്, മാർക്കിംഗ് സീം എന്താണ്, ഓരോ ക്വസ്റ്റ്യന് ഒരു മാർക്കാണ്. ഈച്ച് ക്വസ്റ്റ്യൻ വിൽ ക്യാരി 1 മാർക്ക്. ഓക്കെ ആണോ? അപ്പം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടോ? ഇല്ല. കാരണം കൂടുതൽ നമ്മൾ വിചാരിക്കും ഇപ്പം നടക്കുന്ന എല്ലാത്തിനും നെഗറ്റീവ് മാർക്കിംഗ് ഒക്കെ ഉണ്ടല്ലേ, ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ -1 പോകും, അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ടാവും. പക്ഷെ നെഗറ്റീവ് ഒന്നുമില്ല. അപ്പോൾ നോക്കിയൊക്കെ എല്ലാവർക്കും എളുപ്പമായിട്ട് തോന്നുന്നുണ്ടാവും അല്ലേ, അപ്പോൾ എളുപ്പമാണിത്. സോ നമുക്കിനി അടുത്ത നോക്കാം എന്താണ്, സിലബസ്. ഓക്കെ, ഈ സിലബസ് എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് അറിയണോ അല്ലോ. നോക്കിക്കേ, ടോപ്പിക്സ് ഫസ്റ്റ് ഓഫ് ഓൾ അറിയേണ്ടത് പേപ്പർ 1 ആൻഡ് പേപ്പർ 2. 2 പേപ്പറുണ്ട്. ഓക്കെ, ഇതിൻ്റെ ടൈമിംഗ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. 2 പേപ്പറുണ്ട്. ഇനി എന്താണ്, പേപ്പർ 1-ൽ പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സി എന്നുണ്ട് കേട്ടോ. പാർട്ട് എ എന്താണെന്ന് നോക്കിക്കേ, ഫസ്റ്റ് ലാംഗ്വേജ് നമ്മുടെ മലയാളം ആയിരിക്കും അല്ലെ, ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും കൂടുതൽ എടുത്തിരിക്കുന്ന ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം ആയിരിക്കാം. സോ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം, 20 questions 20 marks ഉണ്ടാവും. ഓക്കെ അല്ലേ. അടുത്ത എന്താണ്, പാർട്ട് ബി ഇംഗ്ലീഷിലാണ്, 10 questions 10 marks. അടുത്ത പാർട്ട് സി ജനറൽ നോളജ് നമ്മുടെ GK, 10 questions 10 marks കണ്ടോ. സോ പാർട്ട് എ പാർട്ട് 1, അതായത് എന്താണ്, നമ്മുടെ പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി എഴുതി പേപ്പർ 1 കംപ്ലീറ്റ് ആയി. ഈ പേപ്പർ 1 പേപ്പർ 2 രണ്ട് സമയങ്ങളായിട്ടാണ് കേട്ടോ പിന്നെ നടക്കുന്നത്, ഞാൻ ടൈം പറഞ്ഞു തരാം. അടുത്തത് എന്താണ്, പാർട്ട് 2. അപ്പോൾ നോക്കിക്കേ, ഈ പാർട്ട് 1-ൽ തന്നെ 40 marks നമുക്ക് കിട്ടി, 80 marks 40 marks കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി കുറച്ച് മാർക്കും കൂടി കിട്ടിയാൽ നമ്മൾ ഇതിൽ പാസ്സാവും. അപ്പോൾ നമ്മളൊക്കെ എങ്ങനെ, അതായത് എത്ര മാർക്ക് വേണം ഇത് പാസ്സാവുമെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അടുത്ത പേപ്പർ 2 എന്താണ്, പാർട്ട് എ EVS നമ്മുടെ എൻവയോൺമെൻറ്റ് സ്റ്റഡീസ്, 20 questions 20 marks. പാർട്ട് ബിയിലത്തെ മാത്തമാറ്റിക്സ്, 20 questions 20 marks. അപ്പോൾ ഇവിടെയും ടോട്ടല് 40 ആയി. അപ്പോൾ എല്ലാവർക്കും ഓക്കെ അല്ലേ, സിലബസ് എങ്ങനെയാണെന്നൊക്കെ ഓക്കെ ആയാലോ. സോ ഇതൊക്കെ ഓർത്തിരിക്കുക. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ എങ്ങനെയാണ് നമ്മൾ എക്സാംസ് എഴുതുന്നത്, കാരണം നമ്മളിപ്പോൾ പഠിക്കുന്ന 4 ക്ലാസ്സിൽ, ഇപ്പോൾ ഞാൻ പഠിക്കുന്നു എന്ന് പറഞ്ഞില്ലേ, 4 ക്ലാസ്സിൽ ഇപ്പോഴേ പഠിക്കുമ്പോൾ ഈ സിലബസ് ഓർത്ത് പഠിച്ചാൽ നമുക്ക് ഈ LSS എക്സാം
എളുപ്പത്തിൽ പാസ്സാവാം. സോ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴേ ഈ LSS എക്സാംസിനെ പറ്റിയിട്ട് പറയുന്നത്. എല്ലാവരും വിചാരിക്കും ഇത് ഇനി അടുത്ത കൊല്ലം അല്ലെ ഈ എക്സാം നടക്കുന്നേ, പിന്നെ എന്തിനാ ഇപ്പോഴേ നമ്മൾ ഇതിനെപ്പറ്റി അറിയുന്നേ. കാരണം ഇപ്പോഴേ അറിഞ്ഞ് നമുക്ക് പ്ലാൻ ചെയ്യാം അല്ലെ, ഇപ്പോഴേ പഠിക്കുന്നതിനൊപ്പം തന്നെ ഓ എക്സാംസിന് വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ സിലബസ് അറിഞ്ഞ് പഠിക്കുമ്പോൾ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലൈക്ക് ഇയറിൽ നമുക്ക് എന്താണ് എളുപ്പമായിട്ട് തോന്നും. ഓക്കെ, സോ അതാണ് കേട്ടോ എല്ലാവരും ഓർത്തിരിക്കുക. അടുത്തത് ഞാൻ പറഞ്ഞു ടൈം, നമ്മുടെ പേപ്പർ 1 10:15 to 12 PM വരെ രാവിലെ ആയിരിക്കും ഈ എക്സാം നടക്കുന്ന പേപ്പർ 1. പേപ്പർ 2 ഉച്ച കഴിഞ്ഞ് 1:30 to 3 വരെ. ഈ ഫസ്റ്റ് 15 മിനിറ്റ്സ് നമുക്ക് എന്താണ് ഒരു കൂൾ ഓഫ് ടൈമാണ്, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കാനുള്ളൊരു ടൈമാണ്. അതായത് മൊത്തത്തിൽ പറഞ്ഞാൽ പേപ്പർ 1 1.5 hours, അതുപോലെ തന്നെ പേപ്പർ 2 1.5 hours. ഓക്കെ ആണോ? മൊത്തത്തിലൊരു 3 മണിക്കൂർ എക്സാമാണിത്. ഓക്കെ, രാവിലെ ഉച്ച കഴിഞ്ഞ് നമ്മൾ ഒരു ദിവസത്തേക്കുള്ള ഒരു എക്സാമാണിത്. ഓഫ്ലൈനായിട്ട് നമ്മളിപ്പോൾ എഴുതണം. അടുത്ത എന്താണ്, ദോസ് ഹു ഗെറ്റ് മോർ ദാൻ 70%, അതായത് ഒരു 80-ൽ 56 മാർക്കിനെക്കാട്ടും കൂടുതൽ കിട്ടുന്നവർ ഈ എക്സാമിന് പാസ്സാകും, സ്കോളർഷിപ്പ് കിട്ടും. ഓക്കെ ആണോ? സോ ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് പേപ്പർ 1 പേപ്പർ 2 40-40 ഞാൻ പറഞ്ഞു. അപ്പോൾ നോക്കിക്കേ, ഒരാൾക്ക് ചിലപ്പോൾ പേപ്പർ 1 ആയിരിക്കും കുറച്ചും കൂടി എളുപ്പം, പേപ്പർ 2 അപ്പോൾ കുറച്ചും കൂടി പഠിച്ചാൽ മതി. അപ്പോൾ അപ്പം നമുക്ക് അങ്ങനെ ഒരു ഐഡിയയിൽ എളുപ്പത്തിൽ പാസ്സാകാനും പറ്റും. പിന്നെ അടുത്ത എന്താണ്, കാൻഡിഡേറ്റ്സ് വിൽ ഗെറ്റ് സ്കോളർഷിപ്പ് 1000 ഫ്രം 5th to 7th standard ബാക്ക് ടു ബാക്ക്. അതിപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ 4th class പഠിച്ചിരുന്ന കുട്ടിക്കാണ് അടുത്ത കൊല്ലം ഈ എക്സാം എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഈ സ്കോളർഷിപ്പ് പാസ്സായി കഴിഞ്ഞാൽ 5th to 7th നമുക്ക് എന്താണ് 1000 പെർ ഇയർ രീതിയിൽ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടും. മനസ്സിലായോ ഇതിനെ പറ്റിയിട്ട്? അപ്പോൾ LSS എക്സാം ഇതാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മളപ്പോൾ ഈ LSSനെ പറ്റിയിട്ട് കൂടുതൽ അറിയണം അല്ലേ. നമ്മളിപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താണ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ മാത്രമേ പറഞ്ഞുള്ളൂ. സോ ഈ LSS എക്സാംസിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ CC+ കോച്ചിങ് ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോഴേ നമ്മളൊരു ഫോക്കസ് ആയിട്ട് എങ്ങനെ പഠിക്കണം, ഏത് സിലബസൊക്കെ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ ഓർത്ത് വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്കിത് പാസ്സാവാം. കാരണം സ്കോളർഷിപ്പ് എക്സാമാണ് അല്ലേ, എല്ലാവർക്കും എന്താണ് ഗുണം ചെയ്യും. ഓക്കെ, സോ ഇപ്പോഴേ നിങ്ങളെല്ലാവരും പഠിച്ചു തുടങ്ങാം കേട്ടോ. അതുകൂടാണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നവോദയ എക്സാംസിനെ പറ്റിയിട്ട്. കാരണം നമ്മളിപ്പോൾ 4th grade ഇത് എഴുതുന്നത്. നവോദയ എക്സാംസിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയോ? നവോദയ എക്സാംസ് നമ്മളിപ്പോൾ 6th class വേണ്ടിയിട്ടുള്ള നവോദയ എൻട്രൻസ് എക്സാംസ് അടുത്ത കൊല്ലം നടക്കുന്നുണ്ട്. സോ അതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്സ് ഒക്കെ ഓൾറെഡി എല്ലാവർക്കും അറിഞ്ഞിരിക്കുന്നുണ്ടാവുമല്ലേ. സോ എല്ലാവരും ഇപ്പോഴും അപ്ലൈ ചെയ്യാൻ തുടങ്ങുക. സോ ലാസ്റ്റ് ഇയർ നമ്മുടെ നവോദയ എക്സാംസിന് പാസ്സായ ഇത്രയും കുട്ടികളാണ്. അപ്പോൾ നോക്കിക്കേ, ഞങ്ങൾ CC+ നമുക്ക് എന്താണ് കുറേ കുട്ടികൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് സാധിച്ചു. സോ അപ്പോൾ എല്ലാവർക്കും ഇതുപോലൊരു അവസരം നമ്മൾ ഒരുക്കി തരാണ്. സോ എല്ലാവരും നവോദയനെ പറ്റിയിട്ട് അറിയാത്തവരറിയാം, എന്നിട്ട് CC+ നവോദയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കാം കേട്ടോ. സോ നമ്മളിപ്പോൾ LSSലാണ് പറഞ്ഞു നിർത്തിയത്. LSSനെ പറ്റി കൂടുതൽ എൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതൽ അറിയാനായിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ട്. സോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. എന്നിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്യാം കേട്ടോ. സോ താങ്ക് യു സോ മച്ച് എവ്രി വൺ.